കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. ഇന്ന് രാവിലെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായത്തിന്റെ 9 വാക്യം: നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് അയ്യോ കഷ്ടം. മനയുന്നവനോട് കളിമണ്ണ്, നീ എന്തുണ്ടാക്കുന്നു എന്നും കൈപ്പണി അവന് കൈയില്ല എന്നും പറയുമോ? ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവവചനം നമ്മോട് ഇന്ന് രാവിലെ ആലോചന പറയുന്നത്? നിലത്തിലെ കൽനുറുക്കുകളുടെ ഇടയിൽ ഒരു കൽനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവൻ അയ്യോ കഷ്ടം. നമുക്കറിയാം, ഈ ഭൂമിയും സകല പ്രപഞ്ചവും സകല ചരാചരങ്ങളും ദൈവത്തിൻ്റെ വായിലെ ഒരു വാക്കുകൊണ്ട് ഉളവായതാണെന്ന് അറിയാം. നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ സൃഷ്ടിതാവിനോട് പല ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാനുണ്ടാകാം. എന്നാൽ നമ്മെ സൃഷ്ടിച്ചവനോട് തർക്കിക്കുന്നതോ വിഷയം വിട്ട് വാദിക്കുന്നതോ സൃഷ്ടിതാവിന് ഇഷ്ടമല്ല. കാരണം ഒരു കൊച്ചു കുഞ്ഞ് ഈ ലോക ജീവിതത്തിൽ തൻ്റെ പിതാവിനെ എങ്ങനെ വിശ്വസിക്കുന്നുവോ, ഒരു റോഡ് ക്രോസ് ചെയ്യുവാൻ പിതാവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, പിതാവിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഹൃദയമുള്ളവരായിരിക്കാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടിതാവിനോട് വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നത് സൃഷ്ടിതാവിന് ഇഷ്ടമല്ല. ഇവിടെ അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. കളിമണ്ണ് മെനയുന്നവനോട് നീ എന്തുണ്ടാക്കുന്നു എന്നും ചോദിക്കുന്ന ഒരനുഭവം ഉണ്ടാകാൻ പാടില്ല. സൃഷ്ടിതാവിന് തൻ്റെ ഇഷ്ടമനുസരിച്ച് മെനയുവാൻ അവകാശമുണ്ട്. സൃഷ്ടിക്ക് സൃഷ്ടിതാവിനെ ചോദ്യം ചെയ്യുവാൻ അനുവാദമില്ല. ദൈവസന്നിധിയിൽ കീഴടങ്ങിയിരുന്നു കൊണ്ട് സൃഷ്ടിതാവിനെ ഓർത്ത് നന്ദി കരേറ്റി അങ്ങനെ ഒരു സൃഷ്ടിയായി തീരുവാൻ, അങ്ങയുടെ കൈവേലയായി തീരുവാൻ എനിക്ക് തന്ന കൃപയ്ക്കായിട്ട്, ഭാഗ്യത്തിനായിട്ട് നന്ദി കർത്താവേ, സ്തോത്രം എന്ന് പറയുവാൻ, നമുക്ക് സൃഷ്ടിതാവിനോട് നന്ദി കരേറ്റുവാൻ സാധിക്കുന്നുവെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ അപ്പനാണ്, സൃഷ്ടിതാവാണ്. അങ്ങയെ ചോദ്യം ചെയ്യുവാൻ ഞങ്ങൾ ആരുമല്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളേത് പദവിയിലെത്തിയാലും, എത്ര ധനവാന്മാരായാലും, എത്ര ഉന്നത കുലജാതന്മാരായാലും, അങ്ങേ മറന്ന്, ഞങ്ങളുടെ സൃഷ്ടിതാവിനെ മറന്ന് ഒരു വാക്കുപോലും പറയുവാനിടയാകാതെ ഞങ്ങളെ കാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എത്ര മനോഹരമായ ദൈവവചനമാണ് നാം രാവിലെ തോറും പങ്കിടുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കൂടി വരാം. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.